സി പി എമ്മിനോടുള്ള പോരാട്ടങ്ങളുടെ ശ്രദ്ധയായ കണ്ണൂരിലെ ദളിത് അവകാശ പ്രവർത്തക ചിത്രലേഖ അന്തരിച്ചു. അർബുദം ബാധിച്ച് ചികിത്സയിലായിരുന്നു. 2005 സി ഐ ടിയുമായുള്ള തർക്കത്തിന് പിന്നാലെ ചിത്രലേഖയുടെ ഓട്ടോറിക്ഷ കത്തിച്ചിരുന്നു. ആക്രമണങ്ങൾക്കും ജാതി അധിക്ഷേപങ്ങൾക്കുമെതിരെ നിരന്തര സമരത്തിലായിരുന്നു അവർ. പരമാവധി ശ്രമിച്ചു, ഇനി ഒരു രീതിയിലും ഈ വേദന സഹിച്ച് മുന്നോട്ട് പോവാനും അവരോട് പൊരുതാനും പറ്റൂല. എന്തെങ്കിലും രീതിയിൽ സഹായിക്കാൻ പറ്റും, ആ രീതിയിലെല്ലാം നിങ്ങൾ എന്നെ സഹായിക്കണം. പൊരുതാൻ ഇനി വയ്യാതെ രോഗാതുരിയായി കൈകൂപ്പിയ ചിത്രലേഖയുടെ ഈ വാക്കുകൾ ഇന്ന് നമസ്തേ കേരളത്തിൽ ഈശ്വരനെറ്റ് ന്യൂസ് സംപ്രേഷണം ചെയ്യാനിരുന്നതാണ്. അതിന് നിമിഷങ്ങൾ മുമ്പ് അവർ മടങ്ങി. ഇനി വയ്യെന്ന വാക്കുകൾ അവസാനത്തേതായി. താത്തിക്കെട്ടിട്ടുള്ള സംസാരം എപ്പോ? ജീവിതം പോരാട്ടങ്ങളും വിവാദങ്ങളുമായിരുന്നു. ഇതര ജാതിയിൽപ്പെട്ടയാളുമായി 2002 വിവാഹം. വായ്പയെടുത്തു വാങ്ങിയ ഓട്ടോറിക്ഷ 2005 പയ്യന്നൂർ എടാട്ട് നിരത്തിലിറക്കി. സി ഐ ടിയുമായി തർക്കമായി. ജാതി അവഹേളനങ്ങൾ നേരിട്ടെന്ന് ചിത്രലേഖ പരാതിപ്പെട്ടു. തുടരാക്രമങ്ങളുണ്ടായി. അതേ വർഷം ഡിസംബറിൽ അവരുടെ ഓട്ടോ കത്തിച്ചു. സി പി എമ്മിനെതിരെ ചിത്രലേഖയുടെ സമരത്തിന് പല കോണുകളിൽ നിന്ന് പിന്തുണയെത്തി. ഇടതിന്റെ ദളിത് വിരുദ്ധതയ്ക്ക് ചിത്രലേഖയുടെ അനുഭവം പലരും സാക്ഷ്യപ്പെടുത്തി. സംഭാവനകൾ കൊണ്ടുവാങ്ങിയ ഓട്ടോറിക്ഷയ്ക്ക് മൈലമ്മി എന്ന ചിത്രലേഖ പേരിട്ടു. ഊരുവിലക്കുൾപ്പെടെ പിന്നീടുണ്ടായി. നീണ്ട സമരത്തിനൊടുവിൽ 2015 അവർക്ക് ഭൂമിയും വീട് വെക്കാൻ ധനസഹായവും ഉമ്മൻചാണ്ടി സർക്കാർ അനുവദിച്ചു. എന്നാൽ ഇടതു സർക്കാർ തീരുമാനം റദ്ദാക്കി. മതം മാറ്റം ഉൾപ്പെടെ വിവാദങ്ങളുണ്ടായി. കഴിഞ്ഞ വർഷവും അവരുടെ വീട്ടുമുറ്റത്തെ ഓട്ടോറിക്ഷ കത്തിനശിച്ചു. ജീവിക്കാൻ പാടുപെടുന്നതിനിടെയായിരുന്നു പാൻഗ്രിയാസിൽ അർബുദം. ജാതി പറഞ്ഞും വഴിയടച്ചും കയ്യൂക്കുകൊണ്ടും മാട്ടിയവർക്ക് മുന്നിൽ തോൽക്കാതിരുന്ന ചിത്രലേഖ 48 വയസ്സിൽ മരണത്തോട് പൊരുതാൻ ആവതില്ലാതെ കീഴടങ്ങി. ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ.